ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി 2015 നടത്തിയ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് എന്ന എക്സാമിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണുക, അതിനുശേഷം തുടർന്ന് ഇതും കാണുക. 51-ാമത്തെ ചോദ്യം: കുട്ടികളെ ടാബുലാറസുകൾ എന്ന് സംബോധന ചെയ്ത ചിന്തകൻ ആര്? ഓപ്ഷൻ സി ജോൺ ലോക്കാണ് കുട്ടികളെ ടാബുലാറസുകൾ എന്ന് സംബോധന ചെയ്തത്. സ്വകാര്യ വിദ്യാലയങ്ങളിലെ രജിസ്റ്ററുകൾ ശരിയായി സൂക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഓപ്ഷൻ ബി ഹെഡ് മാസ്റ്റർക്കാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലെ രജിസ്റ്ററുകൾ ശരിയായിട്ട് സൂക്ഷിക്കേണ്ട ചുമതലയുള്ളത്. 53-ാമത്തെ ചോദ്യം: സദാചാര സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ കോൾബർഗാണ് സദാചാര സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 54, എന്തിൻ്റെ അഭാവത്താലാണ് രക്തം കട്ട പിടിക്കാതെ വാർന്നൊഴുകുന്നത്? ഓപ്ഷൻ ഡി ജീവകം കെയുടെ അഭാവത്താലാണ് രക്തം കട്ട പിടിക്കാതെ വാർന്ന് ഒഴുകുന്നത്. 55, അധ്യാപകർക്ക് ജോലി സുരക്ഷിതത്വവും വേതന നിരക്കും നിശ്ചയിച്ച വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരിയാണ് അധ്യാപകർക്ക് ജോലി സുരക്ഷിതത്വവും വേതന നിരക്കും നിശ്ചയിച്ച വിദ്യാഭ്യാസ മന്ത്രി. 56, കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പായ ഡി പി ടി എന്നത് ഏത് രോഗങ്ങളെ പ്രതിരോധിക്കുവാനാണ് എടുക്കുന്നത്? ഓപ്ഷൻ സി ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഡി പി ടി വാക്സിൻ എടുക്കുന്നത്. 57, 1974 അനൗപചാരിക വിദ്യാഭ്യാസം എത്ര ജില്ലകളിലാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ എ 66 ജില്ലകളിലാണ് 1974 അനൗപചാരിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. 58, ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്യതയാണ് ഓപ്ഷൻ ബി അഭിക്ഷമത. ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കുന്നതിനുള്ള ശക്യതയാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. 59-ാമത്തെ ചോദ്യം: സാമാന്യ ജനതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്തത് ആര്? ഓപ്ഷൻ ഡി വുഡ്സ് ഡെസ്പാച്ചാണ് സാമാന്യ ജനതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്തത്. 60-ാമത്തെ ചോദ്യം: NCERTയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥാപനമാണ് ഓപ്ഷൻ എ NIE. 61, ശീതോഷ്ണ സ്വയം നിയന്ത്രണ യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ശരീരഭാഗമാണ് ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്. ശീതോഷ്ണ സ്വയം നിയന്ത്രണ യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ശരീരഭാഗമാണ് ഹൈപ്പോതലാമസ്. 62, സ്പിയർമാൻ ആവിഷ്കരിച്ച ബുദ്ധി സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം. 63-ാമത്തെ ചോദ്യം: REPA പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റി. REPA പൂർണ്ണരൂപമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റി. 64-ാമത്തെ ചോദ്യം: ഇന്ത്യ ഗവൺമെൻറ് ഇൻ്റർഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 1975 ആരംഭിച്ചത് എന്ത്? ഓപ്ഷൻ ബി അംഗനവാടിയാണ്. ഇന്ത്യ ഗവൺമെൻറ് ICDS പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 1975 ആരംഭിച്ചത്. 65-ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ 4 ജാതികളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് വേദത്തിലാണ്? ഓപ്ഷൻ എ ഋഗ്വേദം. 66, ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളുടെ മേൽനോട്ട ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി AEO ആണ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്.
67. DPEP പദ്ധതിക്ക് ധനസഹായം നൽകിയിരിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ലോകബാങ്കാണ് DPEP പദ്ധതിക്ക് ധനസഹായം നൽകിയിരിക്കുന്നത്. 68-ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ ഏത് ജില്ലയിലാണ് പട്ടികജാതി വികസന ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കണ്ണൂർ. 69-ാമത്തെ ചോദ്യം. ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് ഏത് ചേഷ്ടയും കുട്ടി പഠിച്ചെടുക്കുന്നതെന്ന അനുമാനം ആരുടേതാണ്? ഓപ്ഷൻ എ സ്കിന്നറുടെ അനുമാനമാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് ഏത് ചേഷ്ടയും കുട്ടി പഠിച്ചെടുക്കുന്നത് എന്ന അനുമാനം. അടുത്തത് 70-ാമത്തെ ചോദ്യം. ഹൗ ഗെർട്രൂഡ് ടീച്ചേഴ്സ് ഹർ ചിൽഡ്രൻ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി പെസ്റ്റലോസിയുടെ കൃതിയാണ് ഹൗ ഗെർട്രൂഡ് ടീച്ചേഴ്സ് ഹർ ചിൽഡ്രൻ എന്നത്. 71. നിയാസിൻ എന്നത് ഏത് ജീവകമാണ്? ഓപ്ഷൻ സി B3 ആണ് നിയാസിൻ എന്ന് അറിയപ്പെടുന്നത്. 72. സ്കൂളിൽ 750 കുട്ടികൾക്ക് മുകളിലുണ്ടെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ വേണം? ഓപ്ഷൻ ഡി 20 അംഗങ്ങൾ. 73. ടാക്സോണമിയുമായിട്ട് ബന്ധപ്പെട്ട പേര് ഏത്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ബ്ലൂമാണ് ടാക്സോണമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 74. ശ്രമ പരാജയ നിയമം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ ബി തോണ്ടെക്കാണ് ശ്രമ പരാജയ നിയമം ആവിഷ്കരിച്ചത്. 75. പ്രസിദ്ധ ദാർശനികനും പ്രഭാഷകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ജിദ്ദു കൃഷ്ണമൂർത്തി ജനിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ സി മദനപ്പള്ളിയിലാണ് ജിദ്ദു കൃഷ്ണമൂർത്തി ജനിച്ചത്. അടുത്ത 76-ാമത്തെ ചോദ്യം. കിൻഡർ ഗാർട്ടൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി ഫ്രോബലാണ് കിൻഡർ ഗാർട്ടൻ സ്ഥാപിച്ചത്. 77-ാമത്തെ ചോദ്യം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവകം ഇ. എന്നാലും നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആൻസറായിട്ട് വരുന്നുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അഡക് എന്ന് പഠിക്കാം. എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. 78-ാമത്തെ ചോദ്യം. വൈകാരിക ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാനാണ് വൈകാരിക ബുദ്ധിയുടെ ഉപജ്ഞാതാവ്. 79-ാമത്തെ ചോദ്യം. ദിവാസ്വപ്നം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ഗിജുഭായ് ബഗേക്കിയുടെ കൃതിയാണ് ദിവാസ്വപ്നം. 80-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണ്? ഓപ്ഷൻ ഡി ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ. 81. ദൃശ്യസ്ഥല പരബുദ്ധിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി നാവികൻ. ദൃശ്യസ്ഥല പരബുദ്ധിക്ക് ഉദാഹരണമാണ് നാവികൻ. 82-ാമത്തെ ചോദ്യം. 1951 യുനെസ്കോയുടെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം? ഓപ്ഷൻ എ ഹാംബർഗ്. 83. എല്ലാ അധാർമിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്? ഓപ്ഷൻ ബി ഇദ്ദ. 84. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസിന് ICRC എത്ര പ്രാവശ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്? ഓപ്ഷൻ സി 3 പ്രാവശ്യമാണ് ICRC സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടനയും റെഡ് ക്രോസ് ആണ്. 85-ാമത്തെ ചോദ്യം. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത എന്ന അടിസ്ഥാന തത്വത്തെ വിശദീകരിക്കുന്നതാണ് ഓപ്ഷൻ ഡി ഫൈ പ്രതിഭാസം. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത എന്ന അടിസ്ഥാന തത്വത്തെ വിശദീകരിക്കുന്നതാണ് ഫൈ പ്രതിഭാസം. 86.
മക്മില്ലൻ സിസ്റ്റേഴ്സ് ഇംഗ്ലണ്ടിൽ ഓപ്പൺ എയർ നേഴ്സറി സ്കൂൾ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയ വർഷമേത്? ഓപ്ഷൻ എ 1911 മക്മില്ലൻ സിസ്റ്റേഴ്സ് ഇംഗ്ലണ്ടിൽ ഓപ്പൺ എയർ നേഴ്സറി സ്കൂൾ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയത്. 87 അഞ്ചാം തരത്തിൽ പഠിക്കുന്ന കുട്ടി ജീൻ പിയാഷെയുടെ ഏത് വികാസ ഘട്ടത്തിലായിരിക്കും? ഓപ്ഷൻ ബി രൂപാത്മക മനോവ്യാപാര ഘട്ടം. 88 ചോദ്യം, താഴെ പറയുന്നവയിൽ വ്യവസ്ഥാപിത പൂർവതലം ഏത്? ഓപ്ഷൻ ഡി ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അനുസരണ ഘട്ടമാണ് വ്യവസ്ഥാപിത പൂർവതലം എന്ന് അറിയപ്പെടുന്നത്. 89 ചോദ്യം, എഡ്യൂക്കേഷൻ എന്ന പദത്തിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻ സി ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. 90 ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നിർദ്ദേശനം നൽകേണ്ടത് ആരാണ്? ഓപ്ഷൻ ബി സ്കൂൾ കൗൺസിലറാണ് കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നിർദ്ദേശനം നൽകേണ്ടത്. 91 ക്വസ്റ്റ്യൻ, പബ്ജ എന്ന കർമ്മം ഏതു കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? ഓപ്ഷൻ സി ബുദ്ധമതകാലമാണ് ശരി ഉത്തരം. പബ്ജ എന്ന കർമ്മം ബുദ്ധമതകാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. 92 ചോദ്യം, വൈജ്ഞാനിക ഘടന ആർജിച്ചെടുക്കുന്ന പുതിയ വൈജ്ഞാനിക അംശമാണ് ഓപ്ഷൻ ഡി സ്കീമ. 93 തുപ്പലിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം ഏത്? ഓപ്ഷൻ എ തയാലിൻ ആണ് തുപ്പലിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം. 94 കേരളത്തിൽ എം എൽ എൽ പദ്ധതി ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ ബി 1994 കേരളത്തിൽ എം എൽ എൽ പദ്ധതി ആരംഭിച്ചത്. 95 ചോദ്യം, ഓഷോ രജനീസിൻ്റെ രചനയാണ് ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിൽ വിപ്ലവം. 96 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ആൻറ്റി ട്യൂബർകുലോസിസ് ഡേ? ഓപ്ഷൻ സി 24 ആൻറ്റി ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 97 ചോദ്യം, സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്ന സമിതിയാണ് ഓപ്ഷൻ ബി PTA. 98 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് അനുസരിച്ചിട്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സമിതിയായിട്ട് തീർന്നു, ഏത്? ഓപ്ഷൻ സി NCTE ആണ് 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് അനുസരിച്ചിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി സമിതിയായിട്ട് തീർന്നത്. 99 ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ ഇടപെടൽ പിൻവലിക്കലാണ് ഓപ്ഷൻ ഡി സ്വകാര്യവൽക്കരണം. 99 ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ ഇടപെടൽ പിൻവലിക്കലിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. 100 ചോദ്യം നോക്കാം, മലയാളത്തിൽ ബുദ്ധിശോധകങ്ങൾ തയ്യാറാക്കിയ മലയാളിയാര്? ഓപ്ഷൻ എ ഡോക്ടർ പി ഗോപാലപിള്ളയാണ് മലയാളത്തിൽ ബുദ്ധിശോധകങ്ങൾ തയ്യാറാക്കിയ മലയാളി. അപ്പോൾ നമ്മൾ 151/2020 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 100 ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പോകുന്ന LPUP അസിസ്റ്റൻ്റ് എക്സാമിന് ഗുണകരമാവുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.